Hi everyone, welcome back to my channel. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂവപ്പൊടിയാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. കൂവ എന്ന് പറഞ്ഞാൽ ആര റൂട്ട് പ്ലാന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കൂവ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചെടിയുടെ കിഴങ്ങാണ്. മഞ്ഞൾ പോലെ ഉണ്ടാകുന്ന ഒരു തരം കിഴങ്ങാണ്. കിഴങ്ങ് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്തിട്ട് വീട്ടിൽ നന്നായിട്ട് അരിച്ച് തവണകളാക്കി വെള്ളം ഒഴിച്ച് കളഞ്ഞ് അതിൽ നിന്ന് അരിച്ചെടുത്ത് കിട്ടുന്ന ഒരു പൊടിയാണ് കൂവപ്പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കിഴങ്ങിൽ നിന്നും വരുന്ന സ്റ്റാർച്ച് അതിനെ പല പ്രാവശ്യം കഴുകിയെടുത്ത് നല്ല വെയിലത്ത് ഈ പൊടി ഉണക്കി വെച്ചത് വർഷങ്ങളോളം കേടാതെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈ കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ തവണ കൂവ കൊത്തിയപ്പോൾ ഒന്ന് രണ്ട് വിത്ത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതുപോലാണ് അതിൻ്റെ ഇലകൾ ഉണ്ടാവുക. ഇത് നമ്മൾ പ്രത്യേകിച്ച് നട്ട് നനച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പറമ്പിലും പാടത്തും വരമ്പിലും ഒക്കെ താനായിട്ട് വളർന്ന് വന്നോളും. നമ്മളിത് ഈ കൂവ കൊത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് രണ്ട് വിത്തുകൾ അവിടെ തന്നെ മണ്ണ് കിളച്ചിട്ടൊന്ന് നട്ട് കൊടുത്താൽ മതി. കൂവ കൊത്തിയിട്ട് പൊടിയാക്കുന്നത് വരെ മുഴുവനും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നതിലാണ് ഈ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വയറിളക്കവും ഛർദിയും ഒരുമിച്ച് വന്നാൽ ഈ കൂവകളിലാണ് ഞങ്ങൾ ഫസ്റ്റ് കൊടുക്കാറ്. കാരണം ഛർദിയും വയറിളക്കവും ദഹനത്തിന് ഏറെ പ്രശ്നങ്ങളുള്ളത് കാരണം മരുന്നായും ഭക്ഷണമായും കഴിച്ചാൽ പ്രശ്നമില്ലാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ദഹന പ്രക്രിയ നടക്കാനും സഹായിക്കുന്നു. ഇത് കുറുക്കിയിട്ടോ പാലിൻ്റെ കൂടെയോ വെള്ളത്തിലോ ഒക്കെ കുറുക്കായിട്ടൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് അയൺ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് ഉയരത്തിൽ നിർത്താൻ സഹായിക്കും. അതുപോലെ വിളർച്ചയുള്ളവർക്കും കൂവപ്പൊടി നല്ലതാണ്. കൂവ കൊത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇതിലൊരുപാട് മണ്ണുകളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ നാരും ഒക്കെ വേറാക്കിയിട്ട് ഇത് ചെറിയ പീസാക്കിയിട്ട് വലിയ ചെമ്പട്ടിയിൽ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ഒരുപാട് തവണ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇത് ഈ കൂവ കൊത്തിക്കൊണ്ടുവന്നു നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആദ്യ ദിവസം നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മണ്ണും ചളിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴുകിയെടുത്താൽ അതിൽ വീണ്ടും മണ്ണിൻ്റെ അംശങ്ങളുണ്ടാകും. അപ്പോൾ നന്നായിട്ട് വലിയ പാത്രത്തിൽ വെള്ളത്തിൽ മുക്കിയിട്ട് പിറ്റേന്നാണ് ഇതിൻ്റെ ബാക്കി പണി ഒക്കെ ചെയ്യുന്നത്. ഈ കൂവ നന്നായിട്ട് ഉരച്ചെടുത്തിട്ട് അതിൽ നിന്ന് അരിച്ചെല്ലൂടെ കഴിയുമ്പോൾ രണ്ട് ദിവസം പിടിക്കും കൂവപ്പൊടി കിട്ടാൻ. വീണ്ടും അത് നല്ല ദിവസങ്ങളോടെ നല്ല വെയിലത്ത് ഉണക്കിയിട്ടാണ് നമുക്ക് കൂവപ്പൊടി കിട്ടുന്നത്. അപ്പോൾ കുറച്ചധികം പണിയെടുത്തിട്ടാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂവപ്പൊടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറച്ചധികം പണിയെടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഭാരം ഏൽക്കില്ല. അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളെ വീട്ടിൽ ഉമ്മച്ചിയും കാക്കയും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പറമ്പിന് കൊത്തിയെടുക്കാൻ തന്നെ നല്ല പണിയാടൊക്കെ വെക്കാൻ ഞാൻ ചെയ്യുന്നത്. ഇത് അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസം പിള്ളേറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വീണ്ടും കുട്ടിയൊന്ന് കഴുകിയിട്ട് കട്ടിയും പൊടിയും വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയാതെ മിക്സിയിൽ തടിച്ചാൽ ഇതിൻ്റെ കിഴങ്ങ് നല്ല ഉറപ്പുള്ളതുകൊണ്ട് അത് അരഞ്ഞു കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു ഒണ്ണൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒണ്ണൻ ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡിലല്ലാതെ വേറെ നമുക്ക് ഇത് ഒരു തകരൻ്റെ ഷീറ്റുമ്മൽ ഓൾസിട്ടിട്ട് നമുക്ക് ഇതുപോലെ വരതിയെടുത്തിട്ട് ചെയ്തെടുക്കാം. പണ്ടൊക്കെ ഇലക്ട്രിക്സ് ഉപകരണങ്ങളൊക്കെ എത്തുന്നതിന് മുന്നേ ആ രീതിയിലാണ് നമ്മൾ ഈ കൂവ ഒക്കെ വരതിയെടുത്തിട്ട് ഇതുപോലെ പൊടി ഉണ്ടാക്കിയെടുത്തത്. ഇനി ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഇതെടുത്തിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഈ ഒരു കൂവപ്പൊടി പല രീതിയിൽ കേരളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനൊക്കെ ഈ ഒരു പൊടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുഡിംഗ് ആയിട്ടും ബിസ്ക്കറ്റ് ആയിട്ടും ഒക്കെ പല രീതിയിലും ഭക്ഷണത്തിന് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കൂവപ്പൊടിക്ക് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ അറിയുന്നവർ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടിയുടെ കൂടെയും പലഹാരമുണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. കൊഴുപ്പ് കുറവായതുകൊണ്ട് തടി കൂടുതലുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. കൊളസ്ട്രോൾ കൂടിയില്ല. പൊട്ടാസ്യം അടങ്ങിയതിനാൽ ബി പി ഉള്ളവർക്കും കഴിക്കാം.
ജിമ്മിൽ പോകുന്നവർക്ക് മസിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രോട്ടീൻ പൗഡർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആഹാര പദാർത്ഥമാണിത്. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്ത് വെച്ച ആ ഒരു കേങ്ങ് നമുക്ക് വീണ്ടും മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അത് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കുക. ആദ്യം കട്ടിമോടുമ്പിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ണി ചോപ്പിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും മിക്സിയിലിട്ട് ഈ കിഴങ്ങ് തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ബാക്കിയെല്ലാം. അപ്പോൾ നമ്മുടെ മുഴുവൻ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു. അങ്ങനെ ഇത്തിരി ഭാരപ്പെട്ട പണിയാണ് ഇത്. ആ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അത് പറഞ്ഞാൽ ഒരു വലിയ ചെമ്പട്ടി എടുത്തിട്ട് അതിനകത്ത് ഇതുപോലൊരു തോർത്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ഏതെങ്കിലും ഒരു ക്ലോത്ത് ആയാലും മതി. ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ അടിയിലേക്ക് വെള്ളം വാർന്നിറങ്ങാൻ പറ്റിയ. അങ്ങനെ ഈ തോർത്ത് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഈ അരച്ച് വെച്ചത് കലക്കിയിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ അടിയിൽ ചെമ്പട്ടിയിലേക്ക് നന്നാക്കി വാർത്തെടുത്ത് ഇതോണം പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ചണ്ടി കളയണ്ട, ഈ വീണ്ടും ഇതുപോലെ തന്നെ കലക്കിയിട്ട് ഒരു തവണയും കൂടി ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. നല്ല പൊടിയുള്ള തേങ്ങാണെങ്കിൽ സാധാ വെള്ളത്തിൽ രണ്ടോ മൂന്നോ തവണ വീണ്ടും വീണ്ടും കലക്കിയിട്ട് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം തുണി കെട്ടിയിട്ട്. എന്നാലേ ഉള്ളൂ നമുക്ക് ഈ കിഴങ്ങിലുള്ള എല്ലാ പൊടിയും വേസ്റ്റ് ആവാതെ കിട്ടുള്ളൂ. ഈ കൂവപ്പൊടി വെയിലത്ത് ഉണക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ വെള്ളത്ത് നൂറ്റിയെടുത്ത ഉടനെ നമ്മൾ കുറുക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണക്കിയത് ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ ടേസ്റ്റ് പച്ചയില തന്നെ പാകം ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഉണങ്ങിയ പൊടി വെച്ചിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. മൂന്ന് തവണയും പിഴിഞ്ഞെടുത്ത് ഇനി ഇതിൻ്റെ ചണ്ടി വെള്ളത്തിലേക്കൊന്നും ആവാതെ ഈ തോർത്ത് മെല്ലെ അയച്ചെടുക്കണം. അപ്പോൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഈ ചെമ്പട്ടിയിലെ അടിയിൽ ഈ കൂവപ്പൊടിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിഭാഗത്തെ പൊടി ഇളകി പോകാതെ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം. വീണ്ടും ഇതുപോലെ കലക്കി വെക്കണം. നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് തവണ കുറഞ്ഞത് നന്നായിട്ടിത് ഈ പൊടി കഴുകിയിട്ട് വൃത്തിയാക്കിയെടുക്കണം. എങ്കിലേ ഇതിൻ്റെ അകത്തുള്ളൊരു കയ്പ് ടേസ്റ്റൊക്കെ പോവുള്ളൂ. അങ്ങനെ രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് വീണ്ടും ഇതുപോലെ അഞ്ചാറ് മണിക്കൂർ വെച്ച് ഊറ്റി കളയണം.
അങ്ങനെ ഈ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഏകദേശം നമുക്ക് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം പണിയൊക്കെ തീരും. ഇനി അവസാനമായിട്ടുള്ളത് ഈ പൊടി നന്നായിട്ട് നല്ല വെയിലത്ത് 3-4 തവണ ഉണക്കിയിട്ടെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വച്ചിട്ട് ഇതുപോലെ കട്ടകളായിട്ട് കിട്ടും. ഈ കട്ടകൾ വീണ്ടും നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ കട്ടകളൊക്കെ പൊടിച്ച് കൊടുക്കണം. കയ്യിലൊട്ടും നനവില്ലാതെ തന്നെ ഇത് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് വീണ്ടും പയരൂപത്തിലേക്ക് തന്നെ മാറിപ്പോവും. അങ്ങനെ എല്ലാം പൊടിച്ചു കൊടുത്ത് വീണ്ടും 2-3-4 ദിവസം നന്നായിട്ട് ഉണക്കിയെടുക്കണം. കയ്യിലൊട്ടും നനവില്ലാതെ തന്നെ ഇത് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് വീണ്ടും പയരൂപത്തിലേക്ക് തന്നെ മാറിപ്പോവും. അയച്ച് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് ഇത് ഉണക്കിയിട്ട് വർഷങ്ങളോളം കേടുകൂടാതെ നമുക്ക് ഇത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന 2-3 മിനിറ്റ് ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ 6-7 ദിവസം ഉണക്കിയപ്പോൾ ഈ പൊടി ഈ രൂപത്തിലാണ് കിട്ടിയത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നല്ലൊരു എയർടൈറ്റുള്ളൊരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ കൂവപ്പൊടി വെച്ചിട്ട് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂവപ്പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഇതേ രീതിയിൽ ശർക്കര ഇട്ടിട്ടോ പഞ്ചസാര ചേർത്തിട്ടോ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചം കഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 10 ചെറുപുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂണ് കൂവപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കൂവപ്പൊടി ചേർത്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ചെറുകളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയി തന്നെ ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിച്ചിടിച്ച്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂവപ്പൊടി കുറുക്കിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉപ്പ് കുറച്ചിട്ട് അതിന് പകരം ശർക്കരയും പാലൊക്കെ ചേർത്ത് ഇതേ രീതിയിൽ തന്നെ കുറുക്കുണ്ടാക്കി കൊടുക്കാം. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും ഇത് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് കൊടുത്തേക്കാൻ പറ്റും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.